ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോയും നൂഡിൽസും വെച്ചിട്ടൊരു സ്നാക്ക് റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരെണ്ണം, പിന്നെ ചെറിയ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിൽ 2 സ്പൂൺ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമുക്ക് എരിവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പ് വേണം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയോ മൈദയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ പരുവത്തി വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ അതിന് നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഫിംഗർ ഷേപ്പിലോ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ഫുൾ ഇതിൻ്റെ ഒരു ഫിംഗർ ഷേപ്പ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പൊടി അല്ലെങ്കിൽ മൈദ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊരു ദോശമാവ് പോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇത് നമുക്ക് നമ്മൾ ഫിംഗർ ഷേപ്പിലാക്കി വെച്ചില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. ഇണ്ട് ഈ ഒരു പരുവത്തി വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമുക്ക് നൂഡിൽസ് എടുക്കാം. നൂഡിൽസിന് പകരം മാഗിയോ ഇപ്പിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നൊരു ചപ്പാത്തിയുടെ ഒരു ഇത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങ് ക്രഷ് ചെയ്തെടുക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു പരുവത്തി പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നൂഡിൽസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടറ്റോ മിക്സ് ഇല്ല, നമ്മൾ ഫിംഗർ ഷേപ്പിലാക്കി വെച്ച പൊട്ടറ്റോ മിക്സ് നമ്മുടെ അരിപ്പൊടിയിലെ ആ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണൊക്കെ വെച്ച് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച നൂഡിൽസ് ഇല്ലേ, അതിലേക്കൊന്ന് കവർ ചെയ്യണം. നമ്മൾ നൂഡിൽസ് ഒരുപാട് അങ്ങ് പൊടിക്കാതെ ശ്രദ്ധിക്കുക, എങ്കിലേ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ലതുപോലെ തന്നെ കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് മുഴുവൻ നമ്മുടെ ആ ഒരു പൊട്ടറ്റോ മിക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മിക്സ് ഫുൾ നമ്മുടെ നൂഡിൽസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കവർ ചെയ്യാനായിട്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാവൂ. ഇപ്പോൾ നമ്മുടെ ഓയിൽ ഏകദേശം ചൂടായതിന് ശേഷം നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൊട്ടറ്റോയുടെ ആ മിക്സ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ആ പൊട്ടറ്റോയുടെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.